എന്താ എന്തു പറ്റി? കരിമൂർത്തി, രൗദ്ര, അവരെല്ലാം എവിടെയുണ്ട്? അവര് നമ്മളെ ആക്രമിക്കും. നമുക്ക് പോവാം. എന്റെ പൊന്നെ, താൻ പേടിക്കാതിരുന്നു. താനിപ്പോ കണ്ടത് വെറും ഒരു സ്വപ്നമല്ലേ? അല്ല, അതൊരു സ്വപ്നമല്ല, സത്യമാണ്. ഞാൻ കണ്ടതെല്ലാം സത്യമാണ്. രൗദ്രയുടെ ആത്മാവ് ഇവിടെയുണ്ട്. എന്റെ ആചാര്യ രൗദ്രയെ കൊന്നവനാ നിന്റെ വിഷ്ണു. അവന്റെ വധം അതെന്റെ അവകാശമാണ്. എന്റെ വിഷ്ണുവേട്ടൻ സാത്വികനാണ്, പുണ്യാത്മാവാണ്, ദേവിക്ക് പ്രിയങ്കരനാണ്. അദ്ദേഹത്തെ കൊല്ലാൻ നിനക്ക് കഴിയില്ല. വധമല്ല, ബലി. ഇവന്റെ ബലി അതാ ഇവിടെ നടക്കാൻ പോകുന്നത്. വിധവാകോലത്തിലുള്ള നിന്റെ മുഖം അത് കാണണം എനിക്ക്. ഇതാ നിന്റെ മംഗല്യം മായാൻ പോകുന്നു. അവിടുത്തെ ഭക്തനെ ഇതാ ഈ കാബാലിക്ക് കൊല്ലാൻ പോവുകയാണ്. ഇവളെ അതിന് അനുവദിക്കരുത് ദേവി. ഇവളുടെ വിജയം അവിടുത്തെ പരാജയമാണ് അമ്മേ. ദേവി, നിങ്ങളുടെ ജീവിതയാത്രയിലെ അവസാനത്തെ മുള്ളും ഇതാ ഞാൻ അടർത്തി കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളില്ല, കഷ്ടനഷ്ടങ്ങളില്ല. ആയുരാരോഗ്യ ഐശ്വര്യത്തോടെ, സത്സന്താന പ്രാപ്തിയോടെ ദീർഘായുസ്സായി ജീവിക്കുക. ലക്ഷ്മീനാരായണ, ഭദ്രീനാരായണ.
ദേവി ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രീ നാരായണ. എന്റെ രുക്മിണി, നേരം വൈകുന്നു, നമുക്കിനി ഏറെ ദൂരം പോകാനുള്ളതാ. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. നമ്മുടേത് ഒരു ദീർഘയാത്രയല്ലേ, ആ യാത്രയിൽ ആപത്തൊന്നും കൂടാതെ നമ്മളെ രക്ഷിക്കേണ്ടത് ദേവിയല്ലേ. നമ്മെ രക്ഷിക്കാനോ? ആര്? ഈ കല്ലോ? അയ്യോ, അങ്ങനെ പറയല്ലേ, ഇത് കല്ലല്ല, വിഗ്രഹമാണ്. ലോകമാതാവായ സാക്ഷാൽ ജഗദംബയുടെ ദിവ്യ വിഗ്രഹം. ഈ വിഗ്രഹത്തെ വന്നിച്ചില്ലേലും വേണ്ട, ദയവായി നിന്ദിക്കരുതേ. ഞാനൊരു ദേവി വിശ്വാസിയല്ല, എനിക്ക് അങ്ങനെ മണ്ടൻ ആചാരങ്ങളിൽ വിശ്വാസവും ഇല്ല. നിന്റെ ഇത്ര മൂഢ വിശ്വാസങ്ങളെ സാധാരണ ഞാൻ അത് കാര്യമാക്കാറുമില്ല. എന്നാലും ഈ നേരം കെട്ട നേരത്ത് ആപത്തുകൾ നിറഞ്ഞ ഈ വഴിയിലൂടെ നമുക്കേറെ ദൂരം പോകേണ്ടതാണെന്നുള്ള ബോധം നിനക്കില്ലാന്ന് കാണുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. നമുക്ക് വഴി തെറ്റിയെന്ന തിരിച്ചറിവോട് തന്നെയാ ഞാൻ ഇവിടെ ദേവിയോട് പ്രാർത്ഥിച്ചതും. ഇനി നമുക്ക് വഴികാട്ടി തരാനും വഴിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനും ദേവിക്ക് മാത്രമേ കഴിയൂ. നിന്റെ ഈ മണ്ടത്തരം മതിയാക്കാവോ? എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്, അതൊന്ന് മനസ്സിലാക്ക്. മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാതെ വേഗം വരിക. അയ്യോ, അപ്പൊ എന്റെ പ്രാർത്ഥന? അയ്യോ, എന്നെ കാണുന്നേ? ഇത്രയുള്ളൊരു നിന്റെ ദേവിയുടെ ശക്തി, തനിക്ക് മുന്നിലിരുന്ന് വെളിച്ചം പകരുന്ന ദീപനാളത്തെ പോലെ രക്ഷിക്കാൻ കഴിവില്ലാത്ത ഈ കല്ലാണോ നമ്മെ രക്ഷിക്കാൻ പോകുന്നത്? ദേവി, ഈ അപരാധം പൊറുക്കണേ, ഞങ്ങളോട് കോപിക്കല്ലേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. നിന്നോട് ഈ പൊട്ടത്തിലൊക്കെ അവസാനിപ്പിച്ച് എന്റെ കൂടെ വരാനല്ലേ പറഞ്ഞേ? വാ. അയ്യോ അമ്മേ ദേവി. അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, എവിടേക്കെന്ന് വെച്ചിട്ടാ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്? തെറ്റായ വഴിയിലൂടെ രാജ്യം മുഴുവൻ നടന്ന് ഏതെങ്കിലും ആപത്തിൽ ചെന്ന് ചാടണോ? ആരോടെങ്കിലും ചോദിച്ചിട്ട് ശരിയായ വഴി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് പോരെ ഇനിയുള്ള യാത്ര. അതിന് ഈ കൊടുങ്കാറ്റിൽ പാതിരാക്കി വഴി പറഞ്ഞുതരാൻ ആരെ കിട്ടാനാ? അതറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ ആ ദേവീ സന്നിധിയിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞത്. ഇതാണ് അന്ധവിശ്വാസമെന്നും മണ്ടത്തരങ്ങളെന്നും പറയുന്നത്. അവിടെ നിനക്ക് വഴി പറഞ്ഞുതരാൻ ആരുണ്ടായിരുന്നു? നിന്റെ ആ ദേവീശിലയോ? ജീവനില്ലാത്ത ആ ശില നമുക്ക് വഴികാട്ടി തരുമായിരുന്നോ? കാട്ടുമായിരുന്നു. എങ്ങനെ? നിന്റെ വെളിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുമായിരുന്നോ? നേരിട്ട് പ്രത്യക്ഷപ്പെടില്ലായിരിക്കാം, പക്ഷെ അവിടെ വെട്ടമുണ്ടായിരുന്നു, ഇവിടെ ഉള്ളതിനേക്കാൾ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. മാത്രമല്ല, എന്നെ പോലുള്ള മണ്ടന്മാരായ ദേവീ ഭക്തന്മാർ ആരെങ്കിലും അവിടെ വരാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ശരിയായ വഴി അവരോട് നമുക്ക് ചോദിച്ചറിയാമായിരുന്നു. ഇനി അതും അല്ലെങ്കിൽ ദേവി കൃപ കൊണ്ട് ചിലപ്പോൾ അവിടെ പരിസരത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ നമുക്ക് അഭയവും കിട്ടുമായിരുന്നു. അങ്ങക്ക് ദേവി സങ്കല്പത്തോടുള്ള വെറുപ്പൊന്നും കൊണ്ട് മാത്രമാണ് അങ്ങ് അവിടെ നിന്ന് ധൃതിയിൽ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. അന്ധമായ ദേവി വിരോധം നമ്മളെ വഴിതെറ്റിക്കുമെന്ന് ഇപ്പോഴെങ്കിലും അങ്ങേക്ക് തിരിച്ചറിവുണ്ടായല്ലോ. തിരിച്ചറിവുണ്ടായി, അത് കണ്ടില്ലേ? ദേവിയുടെ കാര്യമുണ്ടെങ്കിലും നമ്മളെ സഹായിക്കാൻ ആളുണ്ടാവും രുക്മിണി, അതാ കണ്ടില്ലേ? അവരാരാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ തിരിച്ചറിയാതെ നമ്മൾ എന്ത് ധൈര്യത്തിൽ അവരോട് സംസാരിക്കുക? എന്റെ പൊന്നു രുക്മിണി, അവരും നമ്മളെപ്പോലെ വഴിയാത്രക്കാരാ, അല്ലാതെ അവര് ഭൂതങ്ങളോ രാക്ഷസന്മാരൊന്നും അല്ല. നീ വാ. ഒന്ന് നിൽക്കണേ, ദേവിപുരത്തേക്കുള്ള വഴി ഇത് തന്നെയാണോ? ഞങ്ങൾ ഏറെക്കാലം മുന്നേ ഇവിടെ നാടുവിട്ട് പോയവരാ.
വർഷങ്ങളോളം അന്യനാട്ടിൽ ചെന്ന് കഷ്ടപ്പെട്ടു, ആവശ്യത്തിനുണ്ടാക്കി. ഇനി ശിഷ്ടകാലം നാട്ടിൽ തന്നെ ജീവിച്ചാൽ മതി എന്ന് കരുതി തിരികെ വന്നതാ. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവരോട് പറയുന്നത്? ഒന്നും ഇണ്ടായിരിക്കണി, വർഷങ്ങൾക്ക് ശേഷമുള്ള മടക്കയാത്രയല്ലേ ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയെന്നൊരു സംശയം. അല്ല, ഇത് ദേവിപുരത്തേക്കുള്ള വഴി തന്നെയാണോ? അല്ല. പിന്നെ ഇത് കാലപുരിയിലേക്കുള്ള വഴിയാ. കാലപുരിയോ? അതേടാ, അടിച്ചിടറോ. ഞങ്ങളാരെയും ദ്രോഹിക്കാറില്ല, ഞങ്ങൾ സ്വന്തം ജോലി തന്നെയാ ചെയ്യുന്നത്. ജോലിയോ? അതെ, ഞങ്ങൾക്ക് വേണ്ടത് പൊന്നും പണവുമാണ്. അതാരുടെ പക്കലുണ്ടെങ്കിലും ഇതുപോലെ ഒത്തു കിട്ടിയാൽ ഞങ്ങൾ തട്ടിയെടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ കള്ളന്മാരാണല്ലേ? ഇപ്പോഴെങ്കിലും നിനക്ക് ആ സത്യം തിരിച്ചറിഞ്ഞല്ലോ. ഞങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം എടുത്തോളൂ, ഞങ്ങളെ പോവാൻ അനുവദിക്കണം. നിങ്ങൾക്ക് വേണ്ടത് പൊന്നും പണവും മാത്രമല്ലേ? അത് മാത്രം പോരാ, ഞങ്ങൾക്ക് നിന്നെയും വേണം. ആടി ഇങ്ങോട്ട്, ഇങ്ങോട്ട് പറഞ്ഞു. നടക്കടി അങ്ങോട്ട്, അവൻ അവിടെ നടക്ക്. നടക്കടി അങ്ങോട്ട്, അങ്ങോട്ട് വാടി, നടക്കാനല്ലേ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിലകപ്പെട്ട ഒരു സ്ത്രീയും ഇതുവരെ ജീവനോടെ രക്ഷപ്പെട്ട ഒരു ചരിത്രമില്ല. നിന്റെ അവസ്ഥ അത് തന്നെയാണടി. അപ്പോൾ എന്റെ അവസ്ഥയോ? നിന്റെയൊക്കെ കയ്യിലകപ്പെട്ട സ്ത്രീകളാരും രക്ഷപ്പെട്ട ചരിത്രമില്ലെന്ന് വീരസ്യം വിളമ്പുന്നത് കേട്ടു. നിന്റെയൊക്കെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കാര്യവും അങ്ങനെ തന്നെയാണോ? നീ ഇതെന്ത് ഭാവിച്ചാടി? അത് തന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നീ എല്ലാം കൂടി ഇത് എന്ത് ഭാവിച്ചാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അത് ഇത്ര നേരമായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ആവാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ നീ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണല്ലേ. ആണെങ്കിൽ ആപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വയം രക്ഷപ്പെടാൻ നോക്കുന്നവരെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ആപത്തിരന്ന് വാങ്ങുന്ന ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ആദ്യമായിട്ട് മാത്രമല്ല, അവസാനമായിട്ടും നീ കാണാൻ പോകുന്നത് എന്നെയാണ്, അതായത് നിന്റെ അമ്മയെ. ഓഹോ, അത്രക്കയോ? പിടിക്കടാ അവളെ. ആദ്യമായിട്ട് മാത്രമല്ല, അവസാനമായിട്ടും നീ കാണാൻ പോകുന്നത് എന്നെയാണ്, അതായത് നിന്റെ അമ്മയെ. ഓഹോ, അത്രക്കയോ? പിടിക്കടാ അവളെ. ഭയപ്പെടണ്ട, ഇപ്പൊ ഇവിടെ ഞാൻ എത്തിയില്ലേ, ഇനി നിനക്ക് ആപത്ത് സംഭവിക്കില്ല. നന്ദിയുണ്ട് എന്റെ കരച്ചിൽ കേട്ടതിന്, എന്റെ കണ്ണീര് കണ്ടതിന്, എന്റെ മാനവും ജീവനും രക്ഷിച്ചതിന്. ദേവി മഹാമായയാണ് എന്നെ രക്ഷിക്കാനായി നിങ്ങൾ ഇവിടെ എത്തിച്ചത്. സത്യം, നിന്നെ രക്ഷിച്ചത് ആ ലോകമാതാവ് തന്നെയാണ്. എന്റെ ഭർത്താവ്, അദ്ദേഹത്തെ ഈ ദുഷ്ടമാര് അറിയാം. നിന്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഇപ്പോൾ അവന് കിട്ടിയ ഈ ശിക്ഷ അതവൻ അർഹിക്കുന്നു. ഒരഹങ്കാരി ദൈവനിഷേധി കൂടി ആവുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ തിരിച്ചറിയട്ടെ. നീ ഇതെവിടെയായിരുന്നു? അവര് നിന്നെ ഉപദ്രവിച്ചായിരുന്നോ? അവരെന്നെ ഉപദ്രവിക്കുകയായിരുന്നു.
അതിനു വേണ്ടി തന്നെ അവർ എന്നെ പിടിച്ചോണ്ട് പോയത്. പക്ഷേ നമുക്ക് ഒരാപത്തും വരാതെ ദേവി നമ്മളെ കാത്തു. ദേവി കാത്തു രക്ഷിച്ചു. അതെ, ഈ കുട്ടി തക്ക സമയത്ത് അവിടെ എത്തി ആ അക്രമികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അത് ദേവിയുടെ കാരുണ്യമൊന്നുമല്ലല്ലോ, അത് ആ കുട്ടിയുടെ നല്ല മനസ്സല്ലേ. എന്നെ ഭാര്യ രക്ഷിച്ചതിന് നന്ദി. അവളുടെ പേരിൽ ചെറിയൊരു ക്ഷമാപണം നിങ്ങളോട് നടത്താനുണ്ട്. ക്ഷമാപണമോ? അതെ, അവൾ ഒരു കാര്യത്തിലും മനുഷ്യരുടെ സേവനങ്ങൾ കാണാറില്ല. എന്തിലും ദേവിയുടെ സാമീപ്യവും അനുഗ്രഹവും കാണുന്നവളാണ് അവൾ. നിങ്ങൾ ചെയ്ത ഈ സഹായത്തിന് പോലും അവൾ നന്ദി പറയുന്നത് ആ ശിലയോടാണ്. അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇവൾക്ക് ഈ ഒരു സമ്മാനം നൽകുന്നത്. ഇതാ, ഇത് വെച്ചോളൂ. ഈ വിഗ്രഹത്തെ എന്നും വിളക്ക് വെച്ച് പൂജിച്ചാൽ നിനക്ക് സദാ ദേവി കടാക്ഷം ഉണ്ടായിരിക്കും. അപ്പോ നിങ്ങളും ഇവളെ പോലെ തന്നെയാണല്ലേ? ജ്ഞാനികൾ എന്തിലും ദേവിയുടെ സാന്നിധ്യം ദർശിക്കുമ്പോൾ അജ്ഞാനികൾ ദേവിയെ മറന്ന് ആപത്തിന് തേടിപ്പോകുന്നു. ആപത്തിനെയോ? അതെ, ഇല്ലെങ്കിൽ ഒരു ആയുഷ്കാലത്തെ സമ്പാദ്യം മുഴുവനും വിറ്റുപെറുക്കി നിങ്ങൾ നിങ്ങളുടെ മരണത്തെ തേടി പുറപ്പെടുമായിരുന്നു. മരണോ? അതെ, നിന്റെ ബന്ധുവെന്ന് കരുതി നീ ഇപ്പോൾ കാണാൻ പോകുന്നവൾ മരണത്തിന്റെ പ്രതിരൂപമാണ്. ഓഹോ, അപ്പോ ഞങ്ങൾ ആരാണെന്നും ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നും നിങ്ങളോട് പറഞ്ഞു അല്ലേ? ഓഹോ, അപ്പോ ഞങ്ങൾ ആരാണെന്നും ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നും നിങ്ങളോട് പറഞ്ഞു അല്ലേ? ഇല്ല, ഞാൻ ഒന്നും ഇവരോട് പറഞ്ഞിട്ടില്ല. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. നിനക്ക് ഈ യാത്രയോടുള്ള അനിഷ്ടവും എന്റെ ബന്ധുക്കളോടുള്ള ശത്രുതയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതിന്റെ കാരണം അറിയാവുന്നത് കൊണ്ട് ഒരളവ് വരെ എനിക്ക് ഉൾക്കൊള്ളാനും കഴിയും. പക്ഷെ വഴി കാണുന്നവരോടൊക്കെ വിഴുപ്പലക്കാൻ തുടങ്ങിയാൽ അതെനിക്ക് സഹിക്കാനാവില്ല. വേണ്ട, ഉപദേശങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെ ജാഗ്രത കുറവ് കാരണം ഏറെ ദുരിതം അനുഭവിച്ചവളാണിവൾ. ഇനി ആവശ്യമില്ലാതെ ഇവളെ കുറ്റപ്പെടുത്തി മനസ്സും കൂടി നീറ്റണ്ട. ഇനി ഇതെല്ലാം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്, നിങ്ങളുടെ മാത്രം കർത്തവ്യം. നിങ്ങൾ തന്ന ഈ ദേവി രൂപം എന്റെ പ്രാണനെ പോലെ ഞാൻ സൂക്ഷിക്കും. എന്നും ഈ വിഗ്രഹത്തിന് വിളക്ക് വെച്ച് മധുരം നേദിച്ച് ഞാൻ ആരാധിക്കും. എങ്കിൽ നിനക്ക് എന്നും ദേവി കടാക്ഷം ഉണ്ടായിരിക്കും. ഭക്തിയും വിശ്വാസവും കാത്തു സൂക്ഷിക്കുക, ജാഗ്രത വെടിയാതിരിക്കുക, എന്നും മംഗളമുണ്ടാവും. മതി, വാ, നമുക്ക് പോവാം. തെറ്റായ മാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്ന് നിനക്കെന്തെങ്കിലും നേർച്ചയുണ്ടോ? ദേവീപുരത്തേക്കുള്ള വഴി അതാണ്. ഇനിയെങ്കിലും ശരിയായ വഴിക്ക് നടന്നു പഠിക്കും. ഓ, വലിയ ഉപകാരം. വാ. മായുന്നില്ലടോ. അന്നാ നമ്പൂതിരി പെണ്ണിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പ്രഹരത്തിന്റെ തീഷ്ണത ഇപ്പോഴും എന്റെ മനസ്സിൽ കിടന്ന് തിളക്കുക. വെറും ഒരു പീറ പെണ്ണിന്റെ മുന്നിൽ ഞാൻ തകർന്ന് തരിപ്പണായി പോയില്ലേ? എന്ന് കരുത് നിരാശപ്പെടരുത് തമ്പുരാട്ടി. അവരുടെ ഉപാസന മൂർത്തിയുടെ ശക്തിയാണ് അവരെ രക്ഷിച്ചത്. അതെ, ദേവി മഹാമായയുടെ ദൈവിക ശക്തിക്ക് മുന്നിൽ നമ്മുടെ കരിമൂർത്തിയുടെ ശക്തി നിഷ്പ്രഭമായി പോയി എന്നതാണ് സത്യം. അതെ,
കരിമൂർത്തിയുടെ ശക്തിയെ അന്ധമായി വിശ്വസിച്ചതാണ് നമ്മുടെ രൗദ്ര തമ്പ്രാട്ടിയെ നശിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോ എന്റെ രീതികൾ മാറ്റിയത്. കരിമൂർത്തി ഉപാസന ഞാൻ അവസാനിപ്പിക്കുക. പകരം ഇന്നു മുതൽ ഞാൻ രക്ഷസിനെ എന്റെ സേവാമൂർത്തിയാക്കും. മൂർത്തി ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ മൂർത്തിയുടെ പേര് പറഞ്ഞ് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയണം, അതാണ് പ്രധാനം. അതെ, രക്ഷസിന്റെ ശക്തി കൊണ്ട് നമുക്ക് പ്രേതാത്മാക്കളെ കാണാനാവും, മരിച്ചവരുടെ ആത്മാക്കളുമായി സമ്പർക്കം പുലർത്താനാവും, പിന്നെ മനുഷ്യന്റെ ഭൂതം ഭാവി എല്ലാം കൃത്യമായി പ്രവചിക്കാനാവും. മതി, ഇത്രയും മതി. ഇവിടേക്ക് ഇനി ഇരകളെ വരി വരിയായി എത്തിക്കുന്ന കാര്യം ഞാനേറ്റും. ഇനിയൊരു പരാജയം അതിന് ഒരിക്കലും സംഭവിക്കരുത്, ഒരിക്കലും. കാണുന്നവർക്ക് അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അപമാനിക്കപ്പെട്ടതിന്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ.